തെരുവ് നായ്ക്കളെ വന്ധീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംയുക്ത പദ്ധതി. ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾ സംയുക്തമായി നടപ്പാക്കുന്നതിനാണ് തീരുമാനം. തെരുവ് നായ്ക്കളുടെ വന്ധ്യകരണത്തിനായാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഇനി സംയുക്ത പദ്ധതി തയ്യാറാവുന്നത്. ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും യോജിച്ച് അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി നടപ്പാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന തദ്ദേശ കോർഡിനേഷൻ കമ്മിറ്റി യോഗം തീരുമാനിച്ചു. ഇതിനായി വിശദമായ മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിനാണ് മുഖ്യ നിർവഹണ ചുമതല. കോർപ്പറേഷനുകൾ സ്വന്തം നിലയ്ക്ക് പദ്ധതി നടപ്പാക്കും. പൊതുവിഭാഗം വികസന ഫണ്ട്, 15 ധനകാര്യ കമ്മീഷൻ, ബേസിക് ഗ്രാന്റ്, തനത് ഫണ്ട് വിഹിതം എന്നിവ പദ്ധതിക്കായി ഉപയോഗിക്കാം. ജില്ലാ പഞ്ചായത്തിന് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ വിഹിതം കൈമാറും. ഡോഗ് റൂൾ, സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ എന്നിവ പാലിച്ചായിരിക്കും ABC പദ്ധതി നടപ്പാക്കുക. ജില്ലാ പഞ്ചായത്തുകൾക്ക് നേരിട്ടോ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരവും ABC ചെയ്യുന്നതിന് അനുമതിയുമുള്ള മൃഗക്ഷേമ സംഘടനകൾ വഴിയോ പദ്ധതി നടപ്പാക്കാം. നേരിട്ട് നടപ്പാക്കുമ്പോൾ നായ്ക്കളുടെ എണ്ണമനുസരിച്ച് 2 ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ഒരെണ്ണം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ, നായ്ക്കളെ താമസിപ്പിക്കാൻ ഷെൽട്ടർ, പോസ്റ്റ് ആൻഡ് പ്രീ ഓപ്പറേഷൻ കെയർ യൂണിറ്റ്, സ്റ്റോർ, CCTV, എയർ കണ്ടീഷണർ, കിച്ചൺ എന്നിവ സജ്ജമാക്കണം. 10 നായ്ക്കളുടെ ഓപ്പറേഷന് 50 കൂടുകൾ എന്ന നിലയിലാണ് ഷെൽട്ടർ ഒരുക്കേണ്ടത്. എല്ലാ കേന്ദ്രങ്ങളിലും വെറ്ററിനറി സർജൻ, 4 മൃഗപരിപാലകർ, തിയേറ്റർ സഹായി, ശുചീകരണ പ്രവർത്തകർ, ഡോഗ് ക്യാച്ചേഴ്സ് എന്നിവരടങ്ങുന്ന ബ്ലോക്ക് തല ടീം രൂപീകരിക്കണം. കോർപ്പറേഷൻ തരത്തിലും സമാനമായി ടീം രൂപീകരിക്കണം. കൂനൂരിലെ വേൾഡ് വെറ്ററിനറി സർവീസ് സെൻ്ററിൽ ഡോഗ് ക്യാച്ചേഴ്സിന് പരിശീലനവും നൽകണം. ABC കേന്ദ്രങ്ങളിൽ വെറ്ററിനറി ഡോക്ടറെയും സഹായികളെയും 6 മാസത്തേക്ക് നിയമിക്കാം. ആവശ്യമെങ്കിൽ 6 മാസം കൂടി കാലാവധി ദീർഘിപ്പിച്ച് നൽകാം. പഞ്ചായത്ത് നഗരസഭാതല മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കണമെന്നും മാർഗനിർദ്ദേശത്തിലുണ്ട്. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.